നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള നമ്പർ വൺ ഈ തള്ള് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പിണറായി വിജയൻ സർക്കാർ എന്ന് അധികാരത്തിൽ വന്നുവോ അന്ന് മുതൽ കേരളം നമ്പർ വൺ ആണ്. അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ യാതൊരു അവകാശവും കേരളത്തിന് ഇല്ല എന്നിരിക്കെ എൽ ഡി എഫ് സർക്കാരും അന്തംഗമി അണികളും നമ്പർ വൺ കേരളം, നമ്പർ വൺ കേരളം എന്ന് പാടി പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. കോവിഡ് പ്രതിരോധത്തിൽ നമ്പർ വൺ കേരളമാണെന്ന് തള്ളിമറിച്ചിട്ട് ഇന്ന് കോവിഡ് കേസുകളിൽ കേരളം എവിടെയെത്തി നിൽക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നാഴികയ്ക്ക് 40 വട്ടം കേരളം നമ്പർ വൺ എന്ന് തള്ളിമറിക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാരും അന്തംഗമികളും മറന്നു പോകുന്ന ഒരു സ്ഥലമുണ്ട് കേരളത്തിൽ. അതാണ് അട്ടപ്പാടി. പോഷകാഹാരക്കുറവ് മൂലം പിഞ്ചു കുഞ്ഞുങ്ങൾ ദിനം പ്രതി മരിച്ചു വീഴുമ്പോഴും കേരളം നമ്പർ വൺ ആണെന്ന് തള്ളൽ മാത്രമാണ് ബാക്കിയാവുന്നത്. ഇപ്പോഴിതാ അട്ടപ്പാടിയുടെ ദയനീയാവസ്ഥ നാഷണൽ ന്യൂസുകളിൽ വരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അട്ടപ്പാടിക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കേരള സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് ഇന്ത്യയൊട്ടാകെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയായ പുരന്ദരേശ്വരി വളരെയധികം ശക്തമായി തന്നെ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചതും ഇന്ന് ഓട്ടപ്രദർശനം കാണുകയുണ്ടായി. കേന്ദ്രം അട്ടപ്പാടിക്ക് വേണ്ടി നൽകിയ പണം എവിടെ പോയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണമെന്നാണ് പുരന്ദരേശ്വരി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. അട്ടപ്പാടിയിൽ ആദിവാസികൾ ആശ്രയിക്കുന്ന കോട്ടത്തറ ട്രൈബൽ ആശുപത്രി വികസനം അട്ടിമറിച്ചതിന്റെ തെളിവുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. രോഗികളെ റെഫർ ചെയ്യാനുള്ള പദ്ധതിയുടെ പേരിൽ ആദിവാസി ക്ഷേമ ഫണ്ടിൽ നിന്ന് പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിക്ക് 12 കോടി രൂപയാണ് കൈമാറിയത്. ഇതിന്റെ 1/4 പണമുണ്ടായിരുന്നെങ്കിൽ കോട്ടത്തറ ആശുപത്രിയിൽ CT scan ഉൾപ്പെടെ ഉപകരണങ്ങൾ വാങ്ങാമായിരുന്നെന്ന് കോട്ടത്തറ ട്രൈബൽ വെൽഫെയർ ഓഫീസർ തന്നെ പറയുന്നുണ്ട്. ഗർഭകാലത്ത് ഒന്ന് സ്കാൻ ചെയ്യണമെങ്കിൽ, വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ ആദിവാസികളെ പെരിന്തൽമണ്ണയ്ക്കോ തൃശൂരിലേക്കോ കോഴിക്കോടേക്കോ പറഞ്ഞേക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കോട്ടത്തറയിലെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ CT scan ഇല്ല, MRI scan ഇല്ല, കുഞ്ഞുങ്ങൾക്കായി ICU പോലുമില്ല. ജൂനിയർ ഡോക്ടർമാർ മാത്രമാണ് അവിടെ ഉള്ളത്. ആദിവാസികളെ സഹായിക്കാൻ എന്ന പേരിൽ കഴിഞ്ഞ 3 വർഷമായി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സ വേണ്ടവരെ പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും. ഇവിടെ ഇല്ലാത്ത സ്കാനും മറ്റും അവിടെ നടത്തും. ആദിവാസി ക്ഷേമ വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് ഇതിനായി ചെലവിട്ടത് 12 കോടി രൂപയാണ്. കഴിഞ്ഞ January 15 ചേർന്ന സഹകരണ വകുപ്പിന്റെ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. തുക തീർന്നതിനാൽ പദ്ധതി ഫെബ്രുവരിയിൽ അവസാനിക്കുകയും ചെയ്തു. വീണ്ടും 18 കോടി അനുവദിക്കണമെന്ന അപേക്ഷയും EMS മെമ്മോറിയൽ ആശുപത്രി വച്ചിട്ടുണ്ട്. അപ്പോഴും അട്ടപ്പാടിയിലെ സർക്കാർ ആശുപത്രിയിൽ സൗകര്യമൊരുക്കാൻ മാത്രം സർക്കാരിന് പണമില്ല എന്നാണ് അർത്ഥം. അട്ടപ്പാടിക്ക് നേരെ മുഖം തിരിഞ്ഞിരിക്കുന്ന സമീപനമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇത്രയും വലിയ ജനദ്രോഹം ചെയ്ത് പിഞ്ചു മക്കളെ മരണത്തിലേക്ക് തള്ളിവിട്ട് ഇപ്പോഴും ഞങ്ങൾ നമ്പർ വൺ ആണെന്ന് പറയുന്ന LDF സർക്കാരിന്റെ തനിനിറം ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. ബാക്കിയായ ഈ ഒരു കനൽ തരി കൂടി കെടുത്തിക്കളഞ്ഞാൽ മാത്രമേ അട്ടപ്പാടിക്കും ആദിവാസി സമൂഹത്തിനും ജീവനും ജീവിതവും ഉണ്ടാവുകയുള്ളൂ എന്നത് ജനങ്ങളെല്ലാം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നാണ് ഓട്ടപ്രദർശനത്തിന് ഈ അവസരത്തിൽ പറയാനുള്ളത്. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, പാതയോരത്തെ അനധികൃത കൊടിമരങ്ങൾക്കെതിരായ കേസിൽ രൂക്ഷ പ്രതികരണവുമായി ഹൈക്കോടതി എന്ന വാർത്തയാണ്. കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കടുത്ത വിമർശനം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം താൻ തിരുവനന്തപുരത്ത് പോയതായും അവിടെ നിറയെ കൊടിമരങ്ങളായിരുന്നെന്നും അതിൽ കൂടുതലും ചുവന്ന കൊടികളായിരുന്നെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. അനധികൃത കൊടിമരങ്ങൾ നീക്കം ചെയ്യണമെന്ന് 2 ആഴ്ച മുൻപ് കോടതി നിർദ്ദേശിച്ചിരുന്നു. കൊടിമരം സ്ഥാപിച്ചവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും അവർക്കെതിരെ വിചാരണ നടപടി ഉണ്ടാകണമെന്നുമായിരുന്നു നിർദ്ദേശം. അനധികൃത കൊടിമരങ്ങൾ ഒഴിവാക്കാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലായിരുന്നു ഇന്ന് കോടതി അഭിപ്രായം രേഖപ്പെടുത്തിയത്. ആരു പറഞ്ഞാലും കേരളം നന്നാവില്ല എന്ന രൂക്ഷ പ്രതികരണമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയത്. അടുത്തതായി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ 3382 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. 59 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓട്ടപ്രദർശനം എന്നും പറയാറുള്ളത് പോലെ സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്നു തന്നെയാണ് ഇന്നും ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.